ربّي لندن كتّن هذا نكال ويعتيل مهاتما كلي لندن كتّم إيه سادو كلاه جنّعال بين الله تا جودي كيو مهاتما كلوذة لا جودي كيوو نيان برسنج تريشة تيله بيشدي كرانا غلاني يبرنج غوندي ركّن هذا أبرند جود جالم شري يند برسنج تيله برامرسم أدين ده بيشدي ودري جوند أدين ده بيشدي كرانا ما أنا كتّن هذا إيفدا حديث إند سحّتو ضعفو ألا بيشيم آه حديث ضعيف آنغيل أدين نينغال تالي كلاجيت نينغ ആഗ്രഹിക്കുന്ന വിഷയത്തിന് ഉദകുന്ന പിന്തുണയുള്ള ഒരു ഹദീസ് ഉദ്ധരിച്ചുകൊണ്ട് മുസ്ലിയാരെ നിങ്ങൾ അവിടെ പറഞ്ഞ ഹദീസ് ളഈഫാണ് ഇതാ ഈ ഹദീസിനെ പിന്തുണയ്ക്കുന്ന മറ്റൊരു ഹദീസ് ഉണ്ട് അല്ലെങ്കിൽ ആ ഹദീസിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് ഇന്ന പണ്ഡിതൻ പറഞ്ഞിരിക്കുന്നു നമ്മൾ പണ്ഡിതന്മാരെ എല്ലാം അംഗീകരിക്കുന്നവരല്ലേ ഇന്ന പണ്ഡിതൻ പറഞ്ഞിരിക്കുന്നു അസ്അലുക മുറാഫഖതക ഫിൽ ജന്ന ഈ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ റസൂലുള്ളാഹിനോട് സഹായം ചോദിക്കാം അല്ല സ്വർഗം ചോദിക്കാം ഏതെങ്കിലും ഒരു പണ്ഡിതൻ എഴുതിയിട്ടുണ്ടെങ്കിൽ അത് പറയണം എന്തുകൊണ്ടാണ് അങ്ങനെ പറയാൻ കാരണം അതെ ആ ഹദീസിനെ അനുകരിച്ചുകൊണ്ട് ഒരൊറ്റ സ്വഹാബി പോലും റസൂലുള്ളാഹിനോട് സഹായം ചോദി സ്വർഗം ചോദിച്ചിട്ടില്ല ഒരൊറ്റ സ്വഹാബി പോലും അല്ലാഹുവിന്റെ റസൂലിനോട് സ്വർഗം ചോദിച്ചിട്ടില്ല അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ആ ഹദീസ് സ്വർഗം ചോദിക്കാൻ തെളിവല്ല തെളിവാണെങ്കിൽ അത് പണ്ഡിതന്മാർ പറയുമായിരുന്നു സ്വഹാബാക്കൾ ചോദിച്ചിരുന്നേനെ തുബ്രാനി ബിൻ ഇമാമിന്റെ ഹദീസ് അത് നമ്മുടെ ലബ്ബ മാത്രമാണ് നിങ്ങൾ വിചാരിക്കണ്ട അത് നമ്മുടെ സക്കരിയ സലാഹിയും അരസും ഒക്കെ നമ്മൾ അസ്അലുക മുറാഫഖതക എന്ന് പറയുമ്പോൾ അതിനെ വിശദീകരിക്കാൻ വേണ്ടി ഈ തുബ്രാനി ഇമാമിന്റെ ഹദീസാണ് ഓതാറുള്ളത് ഏതായാലും തോട്ടുമുഖത്ത് വെച്ച് അത് ളഈഫാണെന്ന് നിങ്ങളെ കൊണ്ട് സമ്മതിപ്പിച്ചല്ലോ ഇതിന്റെ സംഘാടകർക്ക് ഞങ്ങൾ അഭിനന്ദനം നിങ്ങൾ അറിയിക്കുകയാണ് പിന്നെ ഞങ്ങളുടെ ചോദ്യം എന്താ തൊടാത്തത് അതിന് മറുപടി ഇങ്ങോട്ട് പറയണം അള്ളാഹുവിന്റെ ഹബീബ് ബഹുമാനപ്പെട്ട മുഹമ്മദുർ റസൂലുള്ളാഹി ആ നേതാവിനോട് പറയാൻ പറ്റുമോ അസ്അലുക മുറാഫഖതക ഫിൽ ജന്ന ചോദ്യത്തിൽ വൈരുദ്ധ്യതയുണ്ട് നിങ്ങൾക്ക് അറിയുന്നില്ല ഈ മൗലവി ഇങ്ങോട്ട് ചോദിക്കുന്നത് മുഴുവൻ വൈരുദ്ധ്യങ്ങളാണ് ഞങ്ങൾ മറുപടി പറയാത്തത് എന്തുകൊണ്ടാണെന്ന് അറിയോ ഒന്ന് ഞങ്ങൾ മറുപടി പറയേണ്ട ആളുകളല്ല അതിന് വേറെ സദസ്സൊരുക്കാം മറ്റൊന്ന് ചോദിക്കുന്നത് ഈ ഹദീസിന്റെ വിശദീകരണത്തിൽ ഏതെങ്കിലും സ്വഹാബി അങ്ങനെ ചെയ്തോ സ്വഹാബി ചെയ്തതാണ് ഈ ഹദീസ് തന്നെ അതും മനസ്സിലായിട്ടില്ല സ്വഹാബി ചെയ്തല്ലേ റബി റളിയല്ലാഹു ആ സ്വർഗം മാത്രം പോരാ പിന്നെ സ്വർഗത്തിലെ ഉന്നത പദവി വേണം ഒരാള് എനിക്ക് പ്രധാനമന്ത്രി ആവണം എന്ന് പറഞ്ഞു അതിന്റെ അർത്ഥം എം പി ആവണ്ടെന്നല്ലോ എം പി ആയിട്ടല്ലേ പ്രധാനമന്ത്രി ആവുള്ളൂ അല്ലെങ്കിൽ എനിക്ക് എം എൽ എ ആവണം എന്ന് പറഞ്ഞു ആ അത് ശരി മുഖ്യമന്ത്രി ആവണമെന്നേ പറഞ്ഞിട്ടുള്ളൂ എം എൽ എ ആവണമെന്ന് പറഞ്ഞിട്ടില്ല അതായാലും അപ്പുറമുള്ള സ്ഥാനമാണ് അപ്പൊ മുഖ്യമന്ത്രി തന്നെയായ പിന്നെ എം എൽ എന്തായാലോ ഇതൊക്കെ ആർക്കും അറിയാത്ത കാര്യമാണോ അപ്പൊ അതുകൊണ്ട് സ്വർഗത്തിലെ ഉന്നത പദവിയാ ചോദിക്കുന്നത് എന്റെ ചോദ്യം റസൂലുള്ളാഹിനോട് അസ്അലുക മുറാഫഖതക ഫിൽ ജന്ന സ്വർഗത്തിൽ ഉന്നത സ്ഥാനം അങ്ങയുടെ കൂടെ വേണം എന്ന് ചോദിക്കാൻ പറ്റുമോ പറ്റുകയില്ലേ ഈ രണ്ടാലൊന്ന് ഞങ്ങൾക്ക് കിട്ടണം ഒന്നുകിൽ എസ് പറയണം അല്ലെങ്കിൽ നോ പറയണം എസ് ഓർ നോ ക്വസ്റ്റ്യൻ ആണ് നബി തങ്ങളോട് ഇവിടെ പ്രശ്നം തീരാൻ പോവാണ് അൽഹംദുലില്ല ഇതും കൂടി നിങ്ങൾ സമ്മതിക്കുക അസ്അലുക മുറാഫഖതക ഫിൽ ജന്ന എന്ന് നബിയോട് ചോദിക്കാൻ പറ്റുമോ പറ്റില്ലേ ചോദ്യം സാധാരണക്കാരി പഠിച്ചു വെച്ചോളൂ അസ്അലുക മുറാഫഖതക ഫിൽ ജന്ന നബിയുടെ കൂടെ സ്വർഗത്തിലെ ഉന്നത പദവി വേണം നബിയെ ഇത് പറ്റുമോ പറ്റില്ലേ തോട്ടുമുഖത്ത് ഞാൻ പ്രസംഗിച്ചത് സ്വർഗം ചോദിക്കാൻ പറ്റുമോ ഇല്ലയോ എന്നാണ് സ്വർഗം ചോദിക്കാൻ പറ്റൂല എന്ന് തന്നെയാണ് ഞാൻ പറഞ്ഞത് സ്വർഗം ചോദിക്കാൻ നിങ്ങൾ തെളിവ് ഉദ്ധരിച്ചിട്ടില്ല ഹദീസ് ളഈഫാണെങ്കിൽ അത് ളഈഫാണ് മുസ്ലിയാരെ ഈ ഹദീസ് ഈ വിഷയത്തിന് പറ്റൂല കണ്ടോ ഈ ഹദീസിന്റെ സനദുകൾ ഇത് ളഈഫ് ളഉഫ് ഉണ്ട് ഏതെങ്കിലും ഒരു വ്യക്തിയിൽ ളഉഫ് ഉണ്ട് അല്ലെങ്കിൽ മുഴുവൻ സനദും സനദിന്റെ മുഴുവൻ റാവികളും അത് ളഈഫാണ് എന്ന് പറയേണ്ട ബാധ്യത നിങ്ങൾക്കാണ് അങ്ങനെ അത് തള്ളിക്കളഞ്ഞോളൂ ആ ഹദീസ് ളഈഫാണെന്ന് പറഞ്ഞുകൊണ്ട് പക്ഷേ എന്നാലും വിഷയത്തിന് പരിഹാരമാവൂലല്ലോ സ്വർഗം ചോദിക്കാൻ പറ്റൂല നരകത്തിൽ നിന്ന് മോചനം ചോദിക്കാൻ പറ്റൂല ഹിദായത്ത് ചോദിക്കാൻ പറ്റൂല അത് ആഫിയത്ത് ചോദിക്കാൻ പറ്റൂല അള്ളാഹുവിനോട് ചോദിക്കുന്ന കാര്യങ്ങളും അള്ളാഹുവിനോട് അള്ളാഹുവിൽ നിന്ന് മാത്രം ലഭിക്കുന്ന കാര്യങ്ങളൊന്ന് മുസ്ലിം ലോകം ഇന്നു വരെ വിശ്വസിച്ചിരുന്ന ഒട്ടനവധി കാര്യങ്ങളാണ് തോട്ടുമുഖത്തെ പ്രസംഗത്തിൽ ഞാൻ ഉദ്ധരിച്ചത് അതൊക്കെ ഏതെങ്കിലും ഒരു സൃഷ്ടിയോട് ചോദിക്കാൻ പറ്റുമോ പറ്റുകയില്ല എന്നാണ് പറ്റുകയില്ല എന്നാണ് ഞാൻ വാദിച്ചത് അത് പറ്റുമോ ഇവിടെ പറ്റുമെന്ന് മുസ്ലിങ്ങളുടെ ഇടയിൽ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു അതിന് തെളിവില്ല അതിനാ തെളിവായി ഉദ്ധരിക്കുന്നതൊന്നും യഥാർത്ഥത്തിൽ തെളിവല്ല എന്നാണ് ഞാൻ തോട്ടുമുഖത്ത് പറഞ്ഞത് അതുകൊണ്ട് തോട്ടുമുഖത്ത് ഞാൻ പറഞ്ഞു
പറഞ്ഞ എൻ്റെ പ്രസംഗത്തിലെ ഏതെങ്കിലും ഒരു ആയത്ത് ആ ആയത്ത് നിങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് മുസ്ലിയാരെ ഈ ആയത്ത് നിങ്ങൾ ഉദ്ധരിച്ചത് തെറ്റാണ് നിങ്ങൾ ഉദ്ദേശിച്ച ആശയമല്ല ഇത് മറിച്ച് ഞങ്ങൾ ഉദ്ദേശിക്കുന്ന ആശയമാണ് ഇപ്പോ അസ്അലുക മുറാഫഖതക ഫിൽ ജന്ന അല്ലെങ്കിൽ വലവന്നഹും മിസ്ലമു അംബുസഹും ഇത്തരം ആയത്തുകളും ഹദീസുകളും ഒക്കെ തന്നെ ഞാൻ ഉദ്ധരിച്ചത് ഇത് ഞങ്ങൾക്ക് അനുകൂലമായ തെളിവാണ് റസൂലുള്ളാഹിനോട് സ്വർഗം ചോദിച്ചിട്ടുണ്ട് ഇതാ ഇന്ന സ്വഹാബി അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അല്ലെങ്കിൽ ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു അല്ലെങ്കിൽ സ്വഹാബാക്കളിൽ ആരെങ്കിലും റബീആട്ട് സ്വർഗം കൊടുക്കാൻ സ്വർഗം കൊടുക്കാമെന്ന് റസൂലുള്ള പറഞ്ഞതല്ലേ അതുകൊണ്ട് നമുക്ക് സ്വർഗം കിട്ടുവാണെങ്കിൽ നല്ലതല്ലേ ഒരൊറ്റ സ്വഹാബി എന്തേ ചോദിക്കാതിരുന്നത് റബീഅക്ക് സ്വർഗം കൊടുക്കാമെന്നുള്ള പറഞ്ഞതല്ലേ അപ്പൊ പിന്നെ നമുക്കും ചോദിക്കാം ചോദിക്കാലോ അള്ളാഹുവിന്റെ റസൂല് മന്ത്രിച്ചവരെ കുറിച്ച് മന്ത്രത്തെ കുറിച്ച് അവർ മന്ത്രിക്കാത്തവരും അഥവാ മഹ്ശറയിൽ മഹ്ശറയില് വിചാരണയില്ലാതെ സ്വർഗത്തിൽ കടക്കുന്ന ആളുകളെ കുറിച്ച് റസൂലുള്ള പറഞ്ഞപ്പോ കാഴ്ച എണീറ്റ് ചോദിച്ചു നബിയെ ആ കൂട്ടത്തിൽ ഞാൻ പെട്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ റസൂലുള്ള പറഞ്ഞു അതെ അന്ന മിൻഹും നീ ആ കൂട്ടത്തിൽ പെട്ടയാളാണ് മറ്റൊരാള് റജുലുൻ ആഖർ എണീറ്റ് എന്നിട്ട് ചോദിച്ചപ്പോൾ റസൂലുള്ള എന്താ പറഞ്ഞത് എന്താണ് പറഞ്ഞത് അത് ഉൽക്കാശ കൊണ്ടുപോയി എന്ന് അപ്പൊ ഇത്തരം സംഭവങ്ങൾ മുഅ്ജിസത്ത് കറാമത്തെ മുഅ്ജിസത്തിന്റെ അടിസ്ഥാനത്തിലൊക്കെ റസൂലുള്ള ചിലപ്പോൾ പറയുന്ന ഉദ്ധരിക്കുന്ന ചില വിഷയങ്ങളുടെ യാഥാർത്ഥ്യം അതാണ് റസൂലുള്ള അടുത്തയാൾക്ക് സ്വർഗം കൊടുത്തോ എന്താ അദ്ദേഹത്തോട് റസൂലുള്ളക്ക് വലിയ വിരോധം ഉണ്ടായോ ഉക്കാശക്ക് മാത്രം സ്വർഗം ചോദിച്ചപ്പോ കൊടുത്തു അടുത്ത ആളെ എണീറ്റെന്ന് ചോദിച്ചപ്പോ റസൂലുള്ള പറഞ്ഞു അത് ഉക്കാശ കൊണ്ടുപോയി എന്ന് അതെന്തേ എങ്ങനെ പറഞ്ഞത് എന്തേ റസൂലുള്ള ഉക്കാശ കൊടുക്കാതിരുന്നത് അല്ല രണ്ടാമത്തെ ആൾ കൊടുക്കാതിരുന്നത് ഉക്കാശയോട് മാത്രം പ്രത്യേകമായൊരു സ്നേഹം അടുത്ത ആളോട് കൊടുക്കാതെ ഒരു സ്നേഹം ഇല്ലായ്മ കണ്ടോ അവിടെ നിന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ് ഇത്തരം ഹദീസുകളെ മുസ്ലിം ലോകം മനസ്സിലാക്കിയത് ഇതേ രൂപത്തിലാണ് അള്ളാഹുവിന്റെ റസൂല് ചില പ്രത്യേക സാഹചര്യങ്ങളിൽ പറയുന്ന വാക്കുകളോ മറ്റോ നമുക്ക് അത് തെളിവുപിടിച്ചുകൊണ്ട് അതിനെ അനുകരിക്കാൻ പറ്റാത്ത ചില കാര്യങ്ങളാണ് ഈ ഉക്കാച്ച സംഭവം പോലെ തന്നെ അതുകൊണ്ടാണല്ലോ ഒരൊറ്റ സ്വഹാബി പോലും അള്ളാഹുവിന്റെ റസൂലിനോട് ഈ സംഭവത്തെ ആസ്പദമാക്കി സ്വർഗം ചോദിച്ചതായി തെളിയിക്കാൻ നിങ്ങളെ കൊണ്ട് പറ്റുമോ ഏതെങ്കിലും ഒരു സ്വഹാബി റസൂലുള്ളാഹിക്ക് സ്വർഗം ചോദിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഹദീസ് ഉദ്ധരിച്ച് എന്റെ വാദത്തെ ഖണ്ഡിക്കാൻ നിങ്ങളെ കൊണ്ട് പറ്റുമോ നിങ്ങളോട് ഞാൻ ചോദിക്കുകയല്ല എന്റെ മറുപടി ചോദ്യ രൂപത്തിലാണ് എന്റെ വിശദീകരണം പോരെങ്കിൽ അഥവാ ഇതാ സ്വർഗം ചോദിക്കാമെന്ന് നിങ്ങൾ തെളിയിച്ചിരിക്കുകയാണ് തെളിഞ്ഞിരിക്കുകയാണ് റസൂലുള്ളാഹിക്ക് സ്വർഗം ചോദിക്കാം റസൂലുള്ളാഹിക്ക് സ്വർഗം തരാനുള്ള അധികാരവും അവകാശവും സ്വാതന്ത്ര്യവും ഉണ്ട് എന്ന് നിങ്ങൾ സമ്മതിച്ചിരിക്കുകയാണെന്ന് നിങ്ങളൊന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾക്കൊന്ന് പ്രഖ്യാപിക്കാമോ അത് എങ്കിൽ ഇതാ ഞാൻ ചോദിക്കുന്നു ആ ഹദീസിന്റെ വെളിച്ചത്തില് ലക്ഷക്കണക്കിന് സ്വഹാബാക്കൾ ഉണ്ടായിരുന്നല്ലോ അവരിൽ ആരെങ്കിലും ഒരു സ്വഹാബി റസൂലുള്ളാഹിയുടെ അടുക്കൽ ചെന്നിട്ട് നബിയെ അസ്അലുക്കൽ ജന്ന ഞാൻ അങ്ങയോട് സ്വർഗം ചോദിക്കുന്നു എന്ന് പറയുന്നതായിട്ട് നിങ്ങൾക്ക് ഉദ്ധരിക്കാമോ നിങ്ങൾക്ക് തെളിയിക്കാമോ മുസ്ലിയാരെ അല്ലെങ്കിൽ മൗലവി ഇതാ നിങ്ങൾ പറഞ്ഞ വാദം ശരിയല്ല ഈ ഇന്ന ഹദീസിൽ റസൂലുള്ളാഹിനോട് സ്വർഗം ചോദിച്ചതായി കാണുന്നുണ്ട് അത് മുസ്ലിമിന്റെ ഹദീസിനെ വെല്ലുന്ന ഹദീസാണ് അതിനെ മറികടക്കുന്ന അല്ലെങ്കിൽ അതിനെ പിന്തുണയ്ക്കുന്ന ഹദീസാണ് സമയം തീർന്നു കിട്ടുന്നില്ല മൂപ്പർക്ക് ഈ സ്വരൂപത്തിൽ അതൊന്നും പറയാനല്ല ഞങ്ങൾ വിളിച്ചത് ചോദ്യത്തിന് ഉത്തരം പറയാനാണ് ഇങ്ങോട്ട് ചോദിക്കാൻ എനിക്ക് ചാൻസേ ഇല്ല എസ് ഓർ നോ ക്വസ്റ്റ്യൻ ആണ് ചോദ്യം അല്ലാഹുവിന്റെ ഹബീബായ ലോകത്തിന്റെ നേതാവായ ബഹുമാനപ്പെട്ട മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ നബി തങ്ങളോട് എനിക്ക് സ്വർഗത്തിൽ ഉന്നത പദവി വേണം നബിയെ എന്ന് ചോദിക്കാൻ പറ്റുമോ പറ്റില്ലേ ഇതാണ് ഞങ്ങൾ ചോദിച്ചത് അതിന്റെ ഉത്തരമാണ് ഈ തോട്ടുമുഖത്തുകാർക്ക് കിട്ടേണ്ടത് എന്തിനാ നിങ്ങൾ അന്ന് ആ ഹദീസ് അങ്ങനെ ചോദിച്ചിട്ടില്ല എന്ന് നിങ്ങൾ തോട്ടുമുഖത്ത് വന്ന് പറഞ്ഞു നബി തങ്ങളോട് സ്വർഗമോ സ്വർഗത്തിലുള്ള ഉന്നത പദവിയോ ഒന്നും ചോദിച്ചിട്ടില്ല ദുആർക്കാൻ വേണ്ടി മാത്രമാണ് പറഞ്ഞത് എന്ന് നിങ്ങൾ പ്രസംഗിച്ചു അതുകൊണ്ടാണ് ഞങ്ങൾ ചോദിക്കുന്നത് അസ്അലുക മുറാഫഖതക ഫിൽ ജന്ന നബിയെ അങ്ങയോടുകൂടെ ഉന്നത പദവി വേണം സ്വർഗത്തിൽ എന്ന് ചോദിക്കാൻ പറ്റുമോ ഇല്ലേ
അതൊന്ന് പറഞ്ഞു കൊടുക്കണം. തുബ്രാൻ ഇമാമിന്റെ ഹദീസ് ഞങ്ങൾ വെറുതെ പറഞ്ഞതല്ല, ഞങ്ങൾ സനദടക്കം നോക്കിയിട്ടാ പറയുന്നത്. വായിക്കൂ അതിന്റെ സനദ്, സനദിലതാ കാണുന്നു. ഒരുപാട് ഒരുപാട് ആളുകൾ എടുത്തു വായിക്ക് ഒന്ന് പിടിച്ചോളൂ. അതിലുള്ള വ്യക്തിയാണ് മുഹമ്മദ് ഇബ്നു ഇസ്ഹാഖ്. മുഹമ്മദ് ഇബ്നു ഇസ്ഹാഖ് ആരാ? മുദല്ലിസാണ്. മുദല്ലിസിന്റെ അനനത്ത് സ്വീകരിക്കൂല എന്ന് ഇനിയെങ്കിലും പഠിച്ചു വെച്ചോളൂ മൗലവിമാരെ. ഹാഫിദുൽ ഹൈതമിയാണ് ഞങ്ങളുടെ കയ്യിലുള്ളത്. അഹജാദി വെട്ടിത്തരൊന്നും വേണ്ട. അതുകൊണ്ട് ചോദ്യം ആവർത്തിക്കുന്നു, ഞങ്ങൾക്ക് കിട്ടേണ്ടത് സ്വർഗത്തിൽ ഉന്നത പദവി വേണം. അതിനബിയോട് പറയാൻ പറ്റുമോ പറ്റില്ലേ? അത് പറയണം. മൂപ്പരിങ്ങനെ പറയാ, ഉക്കാശ തങ്ങൾ സ്വർഗം ചോദിച്ചു, അതൊന്ന്. റബിയെ ചോദിച്ചു, അത് വേറൊന്ന്. മുമ്പ് ഞങ്ങളെ നാട്ടിലുണ്ട് ചക്കിക്കുട്ടി എന്നൊരാള്, അതിന് അടി കിട്ടി, കുറെ അടി കിട്ടി. പറഞ്ഞു അടിയൊന്നും കിട്ടിയിട്ടില്ല. അപ്പൊ അവൻ തച്ച്, അതൊന്ന്. ഇവന്റെ അടുത്ത് നിന്ന് കിട്ടിയതോ? അതൊന്ന്. എല്ലാം കൂടി കൂട്ടി നോക്കുമ്പോ അടിയെല്ലാം കിട്ടി മൊയ്തീൻ. ഇതുപോലെ ഉക്കാശ തങ്ങൾ സ്വർഗം ചോദിച്ചു, അതൊന്ന്. അതുപോലെ തന്നെ പിന്നെ റബിയ, അതൊന്ന്. ഇനി വേറെ ഏതെങ്കിലും പറഞ്ഞാൽ അതൊന്ന്. ഞാൻ ചോദിക്കുന്നു, ഇത് ശിർക്കാണെങ്കിൽ സ്വഹാബത്ത് ചോദിക്കുമോ? സഹോദരങ്ങളെ, ശിർക്കാണെങ്കിൽ സ്വഹാബത്ത് ചോദിക്കുമോ എന്നാണ്.